السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ റമലാൻ സന്ദേശം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു കഥയുണ്ട് മരിച്ച് തൻ്റെ ഭർത്താവിൻ്റെ കബറിൻ്റെ അഥവാ ശവകുടീരത്തിൻ്റെ അരികിൽ ചെന്ന് ഒരു ഭാര്യ പനിനീർ പൂക്കൾ വെച്ച് കരയുമ്പോൾ ആ കബറിൻ്റെ ഉള്ളിൽ നിന്നും അയാൾ പോലും ഈ സ്നേഹം ആയുസ് ഉള്ളപ്പോൾ നീ എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ആ സമയമെങ്കിലും എനിക്ക് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ചോദിച്ചു എന്ന രസകരമായ ഒരു കഥയുണ്ട് ഈ ഒരു കഥ കേൾക്കുമ്പോൾ കേവലമൊരു കഥ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തോട് ഈ കഥയൊന്ന് ചേർത്ത് വെച്ച് നോക്കൂ നമ്മൾ ഒന്നെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ നമ്മൾ ഭർത്താവാണ് ഈ ജീവിതത്തിൽ പരസ്പരം കൊടുക്കേണ്ട കടമയും കടപ്പാടുകളും കൊടുത്തിട്ടാണോ ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നബിസല്ലാഹു അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തി ഒരാണിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അവകാശി അവന്റെ ഭാര്യയായിരിക്കും ഒരു മാതാപിതാക്കളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അവകാശി അവരുടെ മക്കളായിരിക്കും ഒരു മക്കളുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അവകാശി അവരുടെ മാതാപിതാക്കളായിരിക്കും സഹോദരങ്ങളെ നമ്മളെ ഭാര്യയോട് നമ്മൾ കാണിച്ചത് ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് ഹൃദയത്തിൽ കൈവച്ച് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ നാളെ മറ്റന്നാൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിന്റെ മുൻഭാഗത്തെ പാഴയിൽ അല്ലെങ്കിൽ കട്ടിലിൽ കിടക്കുന്നത് സ്വന്തം കെട്ടിയ പെണ്ണാണെങ്കിൽ ഒരു കാലത്ത് മുൻപരിചയം ഇല്ലാതിരുന്നിട്ടുകൂടി കാണാൻ വന്ന എന്നോടൊപ്പം വിശ്വാസത്തോടെ ഇറങ്ങിപ്പോന്ന സ്വന്തം പെണ്ണ് നമ്മളെപ്പറ്റി തൃപ്തിയില്ലാതെയാണ് ആ കിടക്കുന്ന കിടപ്പിലെങ്കിൽ പിന്നെ നമ്മള അവസ്ഥ പരലോകത്ത് എങ്ങനെയായിരിക്കും എന്ന് നബിസല്ലാഹു അലഹി വസ്ല വിശദീകരിച്ചിട്ടുണ്ട് ഒരിക്കലും അവർ അള്ളാഹുവിന്റെ മുൻപിൽ രക്ഷപ്പെടില്ല ഒരു യാത്ര പോലും പറയാതെ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാതെ അങ്ങനെ യാത്ര പോയ ഭാര്യയെ ആലോചിച്ച് കരയുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് കൈ പിടിച്ച് സലാം പറയാനോ പൊരുത്തം വാങ്ങാനോ പറ്റാതെ നമ്മൾ കാണുന്ന സ്വന്തം പെണ്ണിൻ്റെ മയ്യത്താണെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര അവൾ മടങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു നിമിഷമെങ്കിലും കൊടുക്കാൻ ഒരു ജീവിതം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് നേട്ട വിവാഹം കൊണ്ട് എനിക്കും ഇങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ആ ഭാര്യമാരും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ അത്രയും തൻ്റെ ഭർത്താവിൻ്റെ സന്തോഷവും തൃപ്തിയും ആഗ്രഹിച്ച് ഏറ്റവും നല്ല സ്വഭാവം ഒരു ഭാര്യക്ക് പറയാൻ പറ്റണം ഒരു ഭർത്താവിന് പറയാൻ പറ്റണം എൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ കാണിച്ചത് എൻ്റെ ഭാര്യനോടാണ് എൻ്റെ ഭർത്താവിനോടാണ് ചിലർ പലരോടും നല്ല സ്വഭാവം കാണിക്കും അതുകൊണ്ട് ആ പലരെ കണ്ണിലും നമ്മളെ പറ്റി നല്ല അഭിപ്രായ നമ്മളെ ഭാര്യയോട് ചിലർ പറയും അയാളെ കിട്ടിയത് മൂപ്പരെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഭർത്താവിനോട് പറയും മൂപ്പത്തീനെ കിട്ടിയത് അവളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് പക്ഷെ അവരു ഉള്ള് പറയും നിന്റെ ഭാഗ്യം എന്ന് പറയാൻ മാത്രം എൻ്റെ മനസ്സിൽ ആ വിശ്വാസല്ല എന്ന് അവര് സ്വയം പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒരു പൊരുത്തം വാങ്ങാൻ പോലും പറ്റാതെ തിരിച്ചു പോകുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അപമാനത്തോടെ നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടി വരും ഹയ്യാറുക്കും മഹസനുക്കും ലിന്നിസായിക്കും പുരുഷന്മാരിൽ ഏറ്റവും നല്ലവൻ സ്വന്തം പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറിയവനാണ് എന്ന് പറയാനുള്ള കാരണത സ്ത്രീകളിൽ ഏറ്റവും നല്ലവൾ കാണിത്താത്തായ അനുസരണശീലമുള്ള നോക്കിയാൽ സന്തോഷിപ്പിക്കുന്ന പെണ്ണാവണമെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ദുനിയാവെന്ന് ഒരു യാത്ര പറഞ്ഞിട്ടാണ് പോകാൻ പറ്റാന്ന് എനിക്ക് ഉങ്ങക്കോ ഉറപ്പില്ല അറിയല എനിക്കിപ്പോഴും മനസ്സിൽ വരുന്നത് ഒരു വാപ്പവർണതെ റോഡ് മുറിച്ച് നടക്കുമ്പോ തുടങ്ങുന്ന സമയത്തോളം ഇന്നോട് പറഞ്ഞു ഒന്ന് അവിടെ നിൽക്കെനിക്കൊരു വിവരം പറയാനുണ്ട് പക്ഷെ മുറിച്ച് കടക്കുന്നതിനിടയിൽ അവൾ ഓട്ടോ തട്ടി തെറുപ്പിച്ചു എന്തായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത് എന്ന് കേൾക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല അത് ആലോചിച്ച് കരയുന്നവരുണ്ട് മരിച്ചു കഴിഞ്ഞാൽ തീർന്നതാ മനുഷ്യരെ ഒരായുസം മുഴുവൻ പരസ്പരം വെറുപ്പിച്ച് ജീവിച്ചിട്ടും അവസാനം മരിച്ചു കഴിഞ്ഞാൽ ചിലര് ചിന്തിക്കും ഞാൻ സമാധാനം കൊടുത്തിരുന്നോ ഞാൻ അവളെ നല്ലോണം നോക്കിയിരുന്നോ ഞാൻ അയാൾക്കൊരു സ്വസ്ഥത കൊടുത്തിരുന്നോ ആ സമയത്ത് എന്റെ ഏറ്റവും നല്ല സ്വഭാവവും സ്വസ്ഥതയും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് സ്വയം തോന്നുമ്പോ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുറ്റബോധവും നീറലും ഉണ്ടല്ലോ അത് ഈ ദുനിയാവിൽ അനുഭവിക്കേണ്ടി വന്ന അത് വല്ലാത്തൊരു പരാജയവും വല്ലാത്തൊരു സങ്കടവുമാണ് അതില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ല നീട്ടിത്തരുന്ന ഓരോ നിമിഷവും അതിൻ്റെ സന്തോഷത്തോടെ പരസ്പരം പങ്കുവെച്ച് സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ പറ്റണം സ്നേഹം ഉള്ളു കൊണ്ടിടക്കുമ്പോൾ അല്ല വില തുറക്കാൻ പറ്റാത്ത സെന്റും കുപ്പിയിൽ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ അത്തറും മണവുമുണ്ടെങ്കിലും അത് മറ്റൊരാൾക്ക് കാണിച്ചും ആസ്വദിപ്പിക്കാനും പറ്റും പോയാ അതിന് വില എന്നുള്ളത് പോലെ ഉള്ളിലുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ പറ്റണം ഒരു പുഞ്ചിരി ഒരു തലോടൽ ഒരു അണച്ചൂട്ടൽ ഒരു ഹസ്തദാനം അത് മതി പലർക്കും എത്ര കാലം മരിച്ചു കഴിഞ്ഞാലും ഓർമ്മിച്ച് സന്തോഷിക്കാൻ അത് അങ്ങനെ ഒരു അടയാളൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അതൊരു വലിയ തോൽവി തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അങ്ങനെ പരസ്പരമുള്ള സ്നേഹസമ്പന്നമായ സം അങ്ങേയറ്റ നന്മകള് കണ്ടെത്തുക അത് പ്രകടിപ്പിക്കുക ഒരടയാളം നമ്മളെ മനസ്സിലും ജീവിതത്തിലും ബാക്കിയുണ്ടാവണം നമ്മൾ മണ്ണിലില്ലെങ്കിലും നമ്മളെ ഓർക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അലാ നബീന അസ്സലാ വാല്